ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഒരിക്കലും ലജ്ജിപ്പിക്കാത്ത ഒരു നല്ല യേശു. യേശുവിൻ്റെ വന്ദനം നമ്മൾ കേൾക്കാൻ പോവുകയാ. നിങ്ങൾ ലജ്ജിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. പക്ഷേ വചനം പറയുന്നു, ഒരു കാലത്തും നീ ലജ്ജിക്കത്തില്ല. ലജ്ജിപ്പിക്കാത്ത ആ യേശുവിനെ നമ്മൾ ദൈവവചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ പോവാം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ആദ്യം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അതിനുശേഷം വചനം ശ്രദ്ധിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ വചനം ഈ മക്കളുടെ മുമ്പിൽ എത്തിക്കുവാൻ ഇടയായ അനുഗ്രഹീതമായ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അവരുടെ ആവശ്യത്തിന്മേൽ കർത്താവ് കൈ നീട്ടണമേ. അവർ ദൈവസന്നിധി സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തിന്മേൽ യേശു കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കായി സ്തോത്രം. കർത്താവ് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ലജ്ജിപ്പിക്കാത്ത കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ വൈക്കം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഇന്ന് ധ്യാനിക്കുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 32-ും 33-ും വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെയും 33-ാമത്തെയും വാക്യം നമുക്ക് വായിക്കാം. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ. ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ക്രിസ്തു അല്പകാലമേ ഇവിടെ ഉള്ളൂ, ശുശ്രൂഷ തികച്ച് ഞാൻ പോകും, പോയി കഴിയുമ്പോൾ മുതൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ സകല മനുഷ്യരെയും ആകർഷിക്കാൻ തുടങ്ങും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ ഹല്ലേലൂയ വരുവാനായി കഴിയത്തില്ല. നാം യോഹന്നാൻ 6:44 ആ വാക്യം, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയത്തില്ല. നോക്കി, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നത് രോഗസൗഖ്യം വന്നതുകൊണ്ടല്ല, കടബാധ്യത മാറിയത് കൊണ്ടല്ല, മറിച്ച് വിട്ടുപിരിയാൻ വഴിയാത്തൊരാകർഷണം നമ്മളിലേക്ക് വന്നതുകൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ ഓടി വരാനിടയായി തീർന്നത്. പ്രധാനമായിട്ട് ദൈവവചനം കേൾക്കുമ്പോൾ നാം ആകർഷിക്കപ്പെടാറുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നാം ആമേ ആകർഷിക്കപ്പെടാറുണ്ട്. യേശുവിനാൽ നമ്മൾ ആകർഷിക്കപ്പെടാറുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവപ്രവൃത്തി കണ്ട് നാം ആകർഷിക്കപ്പെടാറുണ്ട്. രാത്രിയിലും പ്രാർത്ഥനയിലുമുള്ള സ്വപ്നങ്ങളും ദർശനങ്ങളും നിമിത്തം നാം ആകർഷിക്കപ്പെടാറുണ്ട്. ആമേ, കർത്താവിന് സ്തോത്രം. ഒന്നുകൂടെ പറയാം, വചനം കേൾക്കുമ്പോൾ ആകർഷിക്കപ്പെടാറുണ്ട്. നിങ്ങൾക്കറിയാമോ, കർത്താവിന് സ്തോത്രം, ചിലർ ചോദിക്കും, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിടുതൽ കിട്ടിയോ, വീട് കിട്ടിയോ, കാറ് കിട്ടിയോ, പിള്ളേരുടെ കല്യാണം നടന്നു, ഒന്നും കിട്ടിയില്ല, പിന്നെന്നാ പിന്നെയും പ്രാർത്ഥനയ്ക്ക് പോന്നെ. പറയാം, ഇത് വീടിൻ്റെ ബന്ധമല്ല, കാറിൻ്റെ ബന്ധമല്ല, വിട്ടുപിരിയാൻ വയ്യാത്തൊരാകർഷണം. സ്തോത്രം. ഞാൻ ഈ വചനം എടുക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ തരുന്നൊരു ബോധ്യം പറയാം. സ്തോത്രം. ദൈവം ഒരുവനെ ആകർഷിച്ചടിപ്പിച്ചാൽ പിന്നെ ആർക്കും അവനെ അതിൽ നിന്ന് പിടിച്ചു വേർപിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. അപ്പം നിങ്ങൾ ചോദിക്കും, വന്ന കുറച്ച് പേര് തിരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ആകർഷിച്ചത് അബ്രഹാമിനെ മാത്രമേ ഉള്ളൂ, കൂടെ ലോത്ത് ഇറങ്ങിയെന്നുള്ളതേ ഉള്ളൂ. ലോത്തുമാർ തിരിച്ചു പോവും, അബ്രഹാമാർ പോകത്തില്ല. അവർക്ക് ആമേ ഏതൻ തോട്ടം പോലെയുള്ള സ്വോതവുമല്ല വലുത്, ദൈവം തന്ന ദർശനമാണ് വലുത്.
ചിലപ്പോൾ പ്രതിസന്ധി വന്നേക്കാം, പരിശോധന വന്നേക്കാം, തലമുറ കിട്ടിയില്ലെന്ന് വരാം, പക്ഷെ തലമുറ തന്നേച്ച് കൊല്ലാം പറഞ്ഞെന്ന് വരാം. ഇതൊക്കെ നിനക്കുള്ളതാ, പക്ഷേ അതിൻ്റെ നടുവിലും ആകർഷണ വലയം ഭേദിക്കാൻ കഴിയാത്ത പോലെ ചിലരോട് കർത്താവിൻ്റെ ആത്മാവ് ആമി സന്ദേശം അറിയിക്കുക. ആമി ശുശ്രൂഷയ്ക്ക് ദൈവം നിന്നെ ആകർഷിച്ചെങ്കിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിക്കോണം. പ്രാർത്ഥനയ്ക്ക് ദൈവം നിന്നെ ആകർഷിച്ചെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിക്കോണം. നിങ്ങൾ ചിന്തിക്കരുത് ജീസസ് വോയിസ് എന്ന ലേബല് കണ്ടുകൊണ്ട് കോട്ടയത്ത് ആളുകൂടിയതല്ല, കോഴഞ്ചേരിക്കാരൻ ഒരു അനിബ്രദർ ഇവിടെ വന്നുകൊണ്ട് ഒരു യോഗം തുടങ്ങിയതല്ല. പറയാം, ഇതൊരു പുത്രൻ്റെ ആകർഷണമാണ്. ദാമി ചിലരെ ആകർഷിച്ചത് കൊണ്ടാണ് ഇവിടുന്ന് ചിലർക്ക് വിട്ടുപോകാൻ പറ്റാതെ നിൽക്കുന്നേ. ആമി വിചാരിച്ച വിടുതലൊന്നും ചിലപ്പോൾ കിട്ടിക്കാണത്തില്ല, ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നു കാണത്തില്ല. പക്ഷെ എന്നാലും ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകണമെന്നൊരു പ്രേരണ. എന്താ കാര്യം? ഒരു ആകർഷണത്തിലായിരിക്കുകയാണ് കുഞ്ഞ്. ഈ ബന്ധം നിന്നെ നിത്യത വരെ കൊണ്ടെത്തിക്കുന്നതാണ്. ആരൊക്കെ അപവാദം പറഞ്ഞാലും ദോഷം ചെയ്താലും വെല്ലുവിളിച്ചാലും നീ ഒന്നും പേടിക്കണ്ട. ആമി നീ ഒരുവൻ്റെ ആകർഷണത്തിലാണ്. ഞാൻ നിങ്ങളോട് പറയാം, വേലയുടെ വിളി വലുതാണ്, അകന്നു നിൽക്കരുത്, അടുത്തു നിന്നോണം. പണ്ട് സുവിശേഷകർ പറയുമായിരുന്നു, വേലയുടെ വിളി കിട്ടുന്ന ആമി ഓടിക്കുന്ന കാറിൻ്റെ വലിപ്പത്തിലല്ല, പാർക്കുന്ന വീടിൻ്റെ വലിപ്പത്തിലല്ല, വീട് വേറെ, കാറ് വേറെ, വേലയുടെ വിളി വേറെ. ഒരാമിയും പറഞ്ഞാട്ട്, കാടും കാറും വീടും കിട്ടാത്ത മിഷണറിമാര് ആമി പാപികളാന്നാരും കരുതരുത്. അല്ല, ദൈവം ഓരോരുത്തരെ നടത്തുന്നത് ഓരോ ലെവലിലാണ്. വിശ്വാസത്തോടെ ഒരാമിയും പറഞ്ഞാട്ട്, ആമി ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ ഒരു കാലത്തും അനാഥനായി വിടത്തില്ല. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ വാങ്ങി നിങ്ങൾക്ക് അയച്ചു തരും. എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന്. സ്നേഹിത, നിങ്ങൾ അനാഥരല്ല. ഒറ്റപ്പെടലുകൾ വരുമ്പോൾ ഓർത്തോണം, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. യോഹന്നാനി വായിക്കുന്നുണ്ട്, കർത്ത 14 അധ്യായത്തിൽ വായിക്കുന്നത് വായിക്കാൻ നേരമില്ല. ഈ പരിശുദ്ധാത്മാവ് നിന്നെ ഉപദേശിക്കുന്ന ആത്മാവാണ്. ഒന്ന് കൈകൊടുത്ത് പറ, പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശത്തിലായിരിക്കണമെന്ന് പറ. നിന്റെ പോക്ക് കാണുമ്പോൾ ചിലരൊക്കെ പറയുന്ന നിനക്ക് ഭയങ്കര ഗമയാണ്, നല്ല കുഞ്ഞ്. നിങ്ങൾ അറിയാത്തൊരു ഉപദേശകൻ എൻ്റെ അകത്തുണ്ട്, അതാ പരിശുദ്ധാത്മാവ്. പഞ്ചസാര എന്ന് എഴുതി കാണിച്ചാൽ പഞ്ചസാരയുടെ രുചി മനസ്സിലാകത്തില്ല. പഞ്ചസാര എന്ന് പറഞ്ഞാൽ പഞ്ചസാരയുടെ രുചി മനസ്സിലാകത്തില്ല. പഞ്ചസാരയിൽ ഒരു നുള്ള് വായിലിട്ട് നുണഞ്ഞിറങ്ങിയാൽ ആമി പഞ്ചസാരയുടെ രുചി അകത്ത് പിടിക്കും. യേശു എന്ന് എഴുതി കാണിച്ച പറ്റത്തില്ല, അവനെ നിന്ന് രുചിക്കണം. രുചിച്ചാൽ നീ അവനെ വിട്ട് പോകത്തില്ല. ചുരുടെ ഗഗനമായി ദൂതിലേക്ക് വരാൻ പോകുകയാ കുഞ്ഞെ. 1000 പ്രതിബന്ധങ്ങൾ മുമ്പിൽ സുവിശേഷ വേല എപ്പോഴും ഓർക്കണം. സുവിശേഷ വേലയെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യം തന്നെയാണ്. ഹല്ലേലൂയ. ഒരു സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിലപ്പെട്ടവനാ. ദൈവത്തിന് എപ്പോഴും അവൻ പ്രധാന വ്യക്തി തന്നെയാണ്. ആരെങ്കിലും സുവിശേഷത്തിൻ്റെ ദൗത്യം എടുക്കാൻ തീരുമാനിച്ചെങ്കിൽ വേലക്കിറങ്ങി വെച്ച് 4 പുട്ട് കടിച്ച ചുറങ്ങാനാണ് ഞാൻ പൊന്നുമോനെ ബുദ്ധിമുട്ടിക്കരുത്, വരരുത്. ഹല്ലേലൂയ. വേലയെന്ന് പറഞ്ഞാൽ നീ ഫീൽഡിൽ കാണണം, മിണ്ടുന്നില്ലല്ലോ. ജോലി ചെയ്യുന്നവർക്കും വേല ചെയ്യാം, മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. ആമി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാം, നിനക്കും എനിക്കും ഒരു പ്രശ്നം ഉണ്ടായപ്പം നമ്മൾ ആ ദൈവത്തിന് സ്തോത്രം. ആരുടെയും ആമി മന്ത്രിമാരുടെ വണ്ടിക്ക് മുമ്പിൽ കൊടി പിടിക്കാൻ പോയിട്ടില്ല. നമ്മളൊക്കെ നേടിയത് കൈബലം കൊണ്ടല്ല, പ്രയർ കൊണ്ടാണ്. 1000 വെല്ലുവിളികൾ മുമ്പിൽ വന്നാലും അതിനെയൊക്കെ അതിജീവിച്ചത് പ്രാർത്ഥന കൊണ്ടാണ്. എത്ര പേർക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റുമോ? ഹല്ലേലൂയ. ഇന്ന് മകൾ കുഞ്ഞ്, നീ വന്നത് ഒരുപക്ഷെ വീട് കിട്ടാനായിരിക്കും, കാറ് കിട്ടാനായിരിക്കും, പക്ഷെ നിന്നെ ആകർഷിച്ചവൻ വിലമതിക്കാൻ കഴിയാത്തതാ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. പൗലോസ് പറയാ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ലടാ, ഒരു ചെവി കേട്ടിട്ടില്ലടാ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതുപോലെയാണ് പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഏതൊക്കെ സംഘടിത ശക്തികൾ പുറമോട്ട് വിളിച്ചിട്ടും നീ പുറമോട്ട് പോകാത്തത് മിടുക്കുകൊണ്ടല്ല, മറിച്ച് നീ ഒരുവന്റെ ആകർഷണത്തിലാണ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹോശേയ പ്രവചനത്തിൻ്റെ വാക്യമുണ്ട്, ഞാൻ നിന്നെ വശീകരിച്ചു മരുഭൂമി കൊണ്ടുപോയി, ഹൃദ്യമായി നിന്നോട് സംസാരിക്കും. ഞാനൊരു കാര്യം പറയാം, ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ ഒരു ദൈവനിയോഗം പറയാം. നിന്റെ രക്തബന്ധങ്ങളിൽ പലതിനെയും ദൈവം ഈ ദിവസങ്ങളിൽ ആകർഷിക്കാൻ പോവുക. പാരമ്പര്യത്തിൻ്റെ നുകക്കയറുകളെ പൊട്ടിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ നിന്നോടാ ദൈവത്തിൻ്റെ ദൂത്.
ami ninde kudumbathil ninnu chalavine deivam aakarshikkan pogaya otte yesuvine sevippan irangittu ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനവും അടിയും ഇടിയും കൊണ്ട് ആരാധന മുടങ്ങാതെ സഭാകൂടിവരവുകൾക്കകത്ത് വന്നെത്തുന്ന വിശ്വാസികളെ ഇവിടെ വരുമ്പോൾ 100,000 രൂപയുടെ ചെക്കെഴുതി തരത്തില്ല. ഇവിടെ വരുമ്പം വരുന്നവന് ക്യാഷ് അവാർഡ് കൊടുക്കത്തില്ല. ഇവിടെ വരുന്നവന് ബൊക്കെമാലും സ്വീകരണവും സ്ഥാനവും കൊടുക്കത്തില്ല. പിന്നെയും എന്തിനാ പ്രാർത്ഥനയ്ക്ക് പോകുന്നേ? ഭർത്താവിൻ്റെ അടിയെക്കാട്ടി വലിയൊരാകർഷണം, അപവാദത്തെക്കാൾ വലിയൊരാകർഷണം, നിന്നയേക്കാൾ വലിയൊരു ആകർഷണം. എന്താണെന്നറിയത്തില്ല, വാമി വീട്ടിൽ ഇരിക്കാൻ തോന്നുന്നില്ല. പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നൊരാകർഷണം, ആരാധിക്കണം ആരാധിക്കണമെന്നൊരാകർഷണം. അത് നിന്റെ അകത്ത് യെസ്, എൻ്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തൊരു ചെറുപ്പക്കാരൻ കുറേ നാൾ ആരാധനയ്ക്ക് വന്നിട്ട് ഒരു ദിവസം എനിക്ക് വന്ന് കൈ തന്നിട്ട് പറഞ്ഞു, അനുബ്രതറെ ഞാൻ പോവാ. അതെന്നാ, ഞങ്ങൾ പാരമ്പര്യമായ ഒരു കുടുംബത്തിൽ പിറന്നവരാ. സ്തോത്രം, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയാൽ എൻ്റെ അപ്പൻ പറഞ്ഞു തരണ്ട വീതങ്ങൾ തരത്തില്ലെന്ന്. അതുകൊണ്ട് പ്രാർത്ഥന വീട്ടിലിരുന്ന് നടക്കും, വീതം കളയണ്ട, അതുകൊണ്ട് പോവാ എന്ന് പറഞ്ഞു. ഞാൻ കൈ കൊടുത്തേച്ച് പറഞ്ഞു ശക്തിയോടെ പോയാട്ട്, ആ വീതവും സ്ഥലവും മാച്ചാട്ട്, മരിച്ചിട്ട് അവിടെ തന്നെ അടക്കപ്പെട്ടാട്ട്, സ്തോത്രം, അനുഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവനെ യാത്രയച്ചു. എന്നാൽ ഹമി സ്തോത്രം, ജാതീയ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നിട്ട് ഒരു സെൻറ്റ് ഭൂമിയില്ലാതെ, കിടക്കാനൊരു വീടില്ലാതെ കരഞ്ഞുകൊണ്ട് മോനും ഭാര്യയും കുഞ്ഞും കൂടെ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. അനുബ്രദറെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും സ്ഥലവും വീടും ഒരു സ്ഥലത്തു നിന്ന് കിട്ടുന്നു, പക്ഷെ ജാതി തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട്, സ്തോത്രം, ഞങ്ങൾക്കത് കിട്ടത്തില്ല. ഞാൻ കൈക്ക് വിളിച്ചച്ച് പറഞ്ഞ് പേടിക്കണ്ട, നീ വിളിക്കുന്നത് യേശുവിനെയാണെങ്കിൽ നിൻ്റെ കാര്യം ദൈവം നോക്കിക്കോളൂ. ഒരേ ദേശത്ത് പാർത്ത 9 കുടുംബങ്ങൾക്ക് 3 സെന്റ് സ്ഥലവും അമി 2 മുറിയുടെ വീടും ദൈവത്തിന് സ്തോത്രം ലഭിക്കേണ്ട ഒരു സ്ഥലത്തു നിന്ന് ലഭിച്ചു. കൂട്ടത്തിൽ വെച്ച ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തള്ളപ്പെട്ടു. നാള് കുറച്ച് മുന്നോട്ട് പോയി, ജനിച്ചത് 3 ആൺപിള്ളാരാ. അവന്മാരങ്ങോട്ട് വളർന്നു, ഒരുത്തൻ സ്വിറ്റ്സർലൻഡിലും ഒരുത്തൻ ജർമ്മനിലും ഒരുത്തൻ ഓസ്ട്രേലിയയിലുമായി. അവര് ആമി സ്തോത്രം 1 ഏക്കർ സ്ഥലം വാങ്ങിച്ചൊരു വീട് വെച്ചു. ആ വീട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോയ ഞാനാ ആമി. അന്നും ദൈവത്തിന് സ്തോത്രം, സർട്ടിഫിക്കറ്റ് ഉള്ളവന്മാർ 3 സെന്റിനകത്ത് 2 മുറിക്കകത്ത് കിടക്കുമ്പോൾ ഇവിടെ നോക്കിയേ ആമി, ആമി ദൈവത്തിന് സ്തോത്രം, ദേശം തള്ളിയ, ഗവൺമെന്റ് തള്ളിയ, രാജ്യം തള്ളിയ, വ്യക്തികൾ തള്ളിയവന്റെ കാര്യം മോളി എന്ന് പരിഗണിക്കാനിടയായി. ഒന്ന് കണ്ടിട്ടല്ലാതെ അവൻ നിന്നെ ആകർഷിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം, നീ അവനോട് ചേർന്ന് നിന്നാൽ, ഞാൻ പറയാം, ഈ ലോകത്തിൽ നീ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. യേശുവിന് കിട്ടിയത് വലുതൊന്നുമല്ല. ആമി ഒരു പാട്ടുകാരൻ പാടി, നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും. എടാ, നിന്റെ രക്ഷകന് കൊടുത്തത് മുൾമുടിയാണെങ്കിൽ അതിനെക്കാട്ടി വലിയൊന്നും നിനക്ക് കിട്ടത്തില്ല. ആരൊക്കെ നിന്നെ വാനോളം പൊക്കിയാലും അല്പം കഴിയുമ്പോൾ താഴെയിട്ടു നിന്നെ ചവിട്ടി വെച്ച് പോകും. എന്നാൽ ആകർഷിച്ചവൻ അങ്ങനല്ല, നിന്നെ വിളിച്ചവൻ അങ്ങനെയല്ല. ആരെല്ലാം കൈവിട്ടാലും അവൻ നിന്റെ കൂടെ ഉണ്ടാകും. ഉറപ്പുള്ളവരെ ആമയും പറയാവൂ. ഹമി, ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഭാര്യ ഒരു ആറ്റിൽ സ്നാനപ്പെടുവാനിടയായി. ഭർത്താവ് അറിഞ്ഞ കൊന്നുകളയും. അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഹാലലൂയ. അദ്ദേഹം അന്ന് സ്തോത്രം രാഷ്ട്രീയത്തിൽ ഉന്നതമായ ഒരു പദവി അലങ്കരിക്കുക. പാസ്റ്ററോട് പറഞ്ഞ്, ആരും കാണാതെ രഹസ്യമായിട്ടൊന്ന് സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. പാസ്റ്റർ വിശ്വാസികളോട് പറഞ്ഞു, നമുക്കൊരു സ്നാനമുണ്ടെന്ന് പറഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് നാട്ടി പാട്ടായി. ആരും കാണാതെ രാവിലെ 8 മണിക്ക് ആറ്റി സ്നാനപ്പെടുത്താമെന്ന സ്നാന ശുശ്രൂഷ വലിയ ക്രൂസൈഡ് പോലായി പോയി. ആറ്റുപൊട്ടയ്ക്ക് ആളുകൂടി, ആരുമറിയാതെ സ്നാനപ്പെടാൻ ആഗ്രഹിച്ച പുള്ളിക്കാരത്തി രാഷ്ട്രീയനാഥന്റെ ഭാര്യ സ്നാനപ്പെട്ടത് 400 പേരുടെ കൺമുമ്പിൽ വെച്ചാ. സ്തോത്രം. മണല് വാരാൻ വന്ന മണ്ണുവാരുകാര് വള്ളക്കാര് ഫോൺ ചെയ്ത് ഭർത്താവിനോട് പറഞ്ഞു, എന്താ ആന്റി സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു. ഭർത്താവ് ഒരു 19 ഗുണ്ടകളും വീട്ടിൽ കൂടി, ഇന്ന് ഇവളെ ഇറക്കി വിടുക. നനച്ച ഡ്രസ്സും കവറി പിടിച്ചുകൊണ്ട് വന്നപ്പം കയറി ചെന്നപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞു, അങ്ങോട്ട് ചെല്ലിന്ന് സമ്മാനമാന്ന് പറഞ്ഞു. വിറച്ചങ്ങോട്ട് ചെന്നപ്പം ഭർത്താവ് പൊക്കി ഭിത്തിയാൽ അങ്ങ് നിർത്തി.
ഭർത്താവ് ചോദിച്ച നീ സ്നാനപ്പെട്ടോ? പെട്ടു. ഇനി സ്നാനപ്പെടുവോ? അവൾ പറഞ്ഞു ഒരിക്കലും സ്നാനപ്പെടുകയില്ല. പുള്ളി ഓർത്ത് ഡെയിലി മുക്കാന്ന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു എന്റെ പൊന്നച്ചായ ഇനി ഒരിക്കലും. ഭിത്തിയെ പൊക്കിയ ആളെ താഴോട്ട് ഇറക്കി എല്ലാരോടും പറഞ്ഞു എല്ലാരും കേട്ടല്ലോ ഇനി ഇവളെ സ്നാനപ്പെടുത്തല്ല. 365 ദിവസം തികയുന്നതിന് മുമ്പ് ആ നേതാവും ആ ആറ്റി സ്നാനപ്പെട്ടു. ഫ്ലെക്സൽ അനിപ്രതറോക്കി ആയിരിക്കും, പക്ഷെ ഇതിന്റെ പിമ്പിൽ ആകർഷിക്കുന്നവൻ വേറെയാ. ഒരാമീം പറഞ്ഞു ഉടങ്ങണം. ഞാൻ ഉയർത്തപ്പെടാൻ പോവുക, സകലരെയും എങ്കിലേക്ക് ഞാൻ ആകർഷിക്കാതിനോട് ദൈവാത്മാവ് ദൂതു പറയുക, നീ ആകർഷിക്കപ്പെട്ടതിനുള്ള ഭാഗ്യം പറയാം. വേറെ ആകർഷണത്തിന് നീ കുടുങ്ങത്തില്ല, മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. ശിംശോനെ, നിന്റെ മേൽ പകർന്ന അഭിഷേകം കൊണ്ട് ഫെലിസ്ത്യന്റെ ചരിത്രത്തെ തീർക്കാനാ ദൈവത്തിന്റെ പ്ലാൻ. പക്ഷെ അത് നീ ചെയ്യുന്നതിന് മുമ്പ് സാത്താൻ ഒരു സ്ത്രീയെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിന്നെ വശീകരിക്കാൻ. മിണ്ടുന്നില്ല. ഒരു വലിയ മർമ്മത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരാം. നീ ഒരാകർഷണത്തിൽ നിന്നോണം, മറ്റിലെന്തെങ്കിലും നിന്നെ ആകർഷിച്ചെങ്കിൽ ഓർത്തോണം, ഇന്ന് ആ പിടി വിട്ടോണം. ഹല്ലേലൂയ. എത്രയോ പേരെ പിശാൻ ആകർഷിച്ചു കഴിഞ്ഞു. അതിനെ ഭേദിച്ച് മുന്നോട്ട് വന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ജ്ഞാനികളി ജ്ഞാനിയായ ശലോമോൻ എഴുതിയ സദൃശ്യവാക്യം വായിച്ചാൽ നമ്മൾ ഇരുന്ന് ധ്യാനിക്കും. പക്ഷെ ആ പുള്ളി അങ്ങോട്ട് കല്യാണം ആരംഭിച്ച് കെട്ടിക്കെട്ടി 1000 കെട്ട് കെട്ടി. അവന്റെ ഭാര്യമാരവന്റെ ഹൃദയം അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ ആരാധനയ്ക്ക് പോകുന്നിടത്ത് അച്ഛാ വന്നൊന്ന് കല്ലിട്ടാൽ മതി. മറ്റവർ വന്നു ഞങ്ങളുടെ അവിടെ വന്ന് ഒരു ദൈവത്തിന് സ്തോത്രം ഹാമി ഒരു പുതിയ കാര്യം ഒന്ന് ഉദ്ഘാടനം ചെയ്താൽ മതി. അങ്ങനെ കല്ലിടാനും ഉദ്ഘാടിക്കാനും പോയി 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 പുള്ളി അവിടെ ആയി. അവൻ എഴുതിയ സദൃശ്യവാക്യം വായിച്ച ചിലപ്പോൾ ആത്മാവിൻ നിറയും. എഴുതിയവൻ്റെ കാര്യത്തിന് തീരുമാനമായി. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഒത്തിരി കൃപ ജ്വലിപ്പിച്ചില്ലെങ്കിലും നീ വശീകരണത്തിൽ കുടുങ്ങരുത്. ദൈവിക ആകർഷണത്തിൽ നീ നടന്നാൽ പാപം നുണഞ്ഞു കുടിക്കുന്ന ഈ ലോകത്തിൽ നിനക്ക് കൃപയോടെ ജീവിക്കാം. നീ യേശുവിനാൽ ആകർഷിക്കപ്പെട്ടത് കൊണ്ട് ഇച്ചിലൂടെ വിശുദ്ധനായിക്കോ, ഇച്ചിലൂടെ പ്രാർത്ഥിക്കുന്നവനായിക്കോ, ഇച്ചിലൂടെ ആരാധിക്കുന്നവനായിക്കോ, നിനക്കൊരു കേടും വരാൻ ദൈവം സമ്മതിക്കത്തില്ല. ഈ ഉത്തമഗീതങ്ങളിൽ ശൂലമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ശലോമോന് ശൂലമിയെ കല്യാണം കഴിക്കണം. യുവസുന്ദരിമാരുടെ എണ്ണം ശലോമോന്റെ കൊട്ടാരത്തിൽ അധികമാണ്. ആ അതിനകത്തെ കഥ ഇവക്കൊരു ഇടയച്ചെറുക്കനുണ്ട്. ഞങ്ങൾ പ്രസംഗിച്ചാൽ പറയാം, ആ ഇടയച്ചെറുക്കൻ യേശുവ, ആ ശൂലമി നമ്മളാ. അവൾ പറയുന്നൊരു ഭാഗമുണ്ട്, സ്തോത്രം. യെരുശലേം പുത്രിമാരെ, എന്റെ പ്രിയനെ ഇവിടെങ്ങാണം കണ്ടോ? 5 എടുത്തേ. യെരുശലേം പുത്രിമാരെ, വാക്യം ഒന്ന് പറഞ്ഞാട്ട്. 8 വാക്യം. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ പരവശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം. നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രേമ പരവശയായെന്ന് അവനോട് അറിയിക്കണം. എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, യെരുശലേം പുത്രിമാരെ കൂടെ ചോദിക്കുക, സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളു? എന്താണ് വിശേഷത? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് ഞങ്ങളോട് ആണയിടേണ്ടതിന്
നിന്റെ പ്രിയനെ, നിന്റെ പ്രിയനെ മറ്റ് പ്രിയന്മാരെക്കാൾ, മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളു? എന്താണ് വിശേഷത? എന്റെ പ്രിയൻ, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, വെണ്മയുള്ളവൻ ചുവപ്പുമുള്ളവൻ പതിനായിരം പേരിൽ, പതിനായിരം പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. നിങ്ങൾക്കിതിപ്പം മനസ്സിലാകാത്ത നിങ്ങളുടെ ആമി കണ്ണിൽ കിടക്കുന്ന യേശു ആരാന്നറിയാമോ? ആമി ഫാഷൻ ജൂബിലറിക്കാരൻ, ആമി ദൈവത്തിന് സ്തോത്രം, കലണ്ടറിൽ വരച്ചു വെച്ച ഈശോയ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന, അതുകൊണ്ടായി സ്തോത്രം കുറഞ്ഞ്. റോഡിൽ കൂടെ വരുമ്പോൾ റോഡിൻ്റെ സൈഡിൽ ആരോ ഉണ്ടാക്കി വെച്ചൊരു രൂപം, സ്തോത്രം, 100 വോൾട്ടിൻ്റെ ബൾബ് ഫീസായി ഇരുട്ടത്തിരിക്കുന്ന യേശുവിൻ്റെ ചിത്രമാണ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത്. പണ്ട് പി ജി വരിസ് പറഞ്ഞു, അത് യേശു അല്ല, അത് വരച്ചവൻ്റെ അപ്പൻ്റെ ഫോട്ടോയാണ്. ഞാൻ പ്രസംഗിക്കുന്ന ഈശോയെ വരയ്ക്കാനൊരു വരകാരൻ പിറന്നിട്ടില്ല. ഉറപ്പുണ്ടല്ലേ? ആമീം പറയാവോ? നിന്നെ ആകർഷിച്ചവൻ ആമി ഒരു കലണ്ടറിൽ ആമി പതിഞ്ഞിരിക്കുന്നവനല്ല, സ്വർഗത്തിൽ അടങ്ങാത്തവൻ, സ്വർഗാദി സ്വർഗത്തിൽ. ചെറുക്കൊക്കെ തോന്നും നീ ഒറ്റയ്ക്ക് അനാഥനാ, നിന്നെ എങ്ങനെ അങ്ങ് ഒതുക്കാമെന്നൊക്കെ തോന്നും. നോ ആമി, എനിക്കൊരു ലീഡർ ഉണ്ട്, എനിക്കൊരു അപ്പനുണ്ട്, അവനാണോ പതിനായിരങ്ങളിൽ. ആന്റി എത്ര നാൾ കൊണ്ട് ബെൽറ്റ് ധരിക്കും? 6 മാസമായിട്ട്. ഇപ്പോഴും ബെൽറ്റ് ധരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ജീസസ്, അത് ധരിക്കാതെ നടക്കാൻ പ്രയാസമാണ്. വിഷമം. ഹീലിംഗ് പവർ, സൗഖ്യം ആകട്ടെ. എനിക്ക് നടക്കുമ്പോഴാണ് പ്രയാസം, ഇരിക്കുമ്പോഴാണ് പ്രയാസം, നിൽക്കുമ്പോഴാണ് പ്രയാസം, നടക്കാനും മേല ഇരിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ട്. ഒന്നും പറ്റില്ല, ഇരുന്നാ എഴുന്നേക്കത്തില്ല, ഇരുന്നേക്കാൻ വിഷമമാണ്. ദയവായിട്ട് ആ ബെൽറ്റ് അഴിച്ചിട്ട് വരുമോ? ആന്റി, അന്റിക്ക് ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റത്തില്ല, വലിയ വിഷമം. അന്റി ചിരിക്ക, ഇപ്പൊ സൗഖ്യമാവും. എവിടാ വീട്? വേളൂര്. സ്തോത്രം. ഇവിടെ സ്ഥിരമായിട്ട് പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളാണോ? വരുന്നാണ്, ഇപ്പൊ എറണാകുളത്താ താമസിക്കുന്നത്. എറണാകുളത്താ? ഇന്ന ഒരു വിടുതൽ ആഗ്രഹിച്ചു വന്നാ? ഓ, ഇടയ്ക്ക് വരും, വീട്ടിൽ വരുമ്പോ ഇവിടെ വരും. സ്തോത്രം. സൗഖ്യമാകട്ടെ. നടുവിലേക്ക് വിരൽ വെക്കുക. ഹീലിംഗ് പവർ, സൗഖ്യമാകട്ടെ. ഇരുന്നിട്ട് എഴുന്നേക്കാൻ കഴിയാതെ 6 മാസമായി ബെൽറ്റ് ധരിക്കുന്ന ഈ അമ്മയെ യേശു തൊടണം. ഓ, തൊട്ട് കഴി. ആന്റി, യേശു തൊട്ട് കഴി. പക്ഷെ അറിയണ്ടേ, ഒരു ചെയർ തരുമോ? ആന്റി എന്നെ നോക്ക്, എന്നെ നോക്ക്. ആന്റി എന്നെ നോക്ക്, എന്നെ നോക്ക്. ഇരിക്കാതെ, നീ ഇരിക്കാൻ പറയാ. സാധാരണ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന എങ്ങനാ? ഇരുന്നേച്ച എഴുന്നേക്ക. യേശു സൗഖ്യമാക്കിയപ്പോ എങ്ങനാ? അതിശക്തിയോടാ. ഒന്നിരുന്നാട്ട്, പിന്നെ എഴുന്നേറ്റാട്ട്, പിന്നെ ഇരുന്നാട്ട്, പിന്നെ എഴുന്നേറ്റാട്ട്, പിന്നെ ഇരുന്നാട്ട്, പിന്നെ ഒരിച്ചിരെങ്കിലും വേദന ഉണ്ടോ? ഇല്ല, വേദനയില്ല, ഒട്ടും വേദനയില്ല. 6 മാസം ബെൽറ്റ് ധരിച്ച് ഇനിയും സൗഖ്യമാകത്തില്ലെന്ന് പ്രതീക്ഷിച്ചവള് യേശു തൊട്ട് സുഖപ്പെടുത്തുക. സന്തോഷമായോ? സന്തോഷമായി. എറണാകുളത്തുനിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ വന്നത് പ്രയോജനമായോ? ഇനി ബെൽറ്റ് ധരിക്കണ്ട, അത് പോന്ന വഴിക്ക് കച്ചനായി കളഞ്ഞരെ. എന്നിട്ട് പറയണം, യേശു എന്നെ സൗഖ്യമാക്കി. നിന്റെ അസ്ഥികൾ ഇളം പുല്ല് പോലെ തഴയ്ക്കട്ടെ. നീ വാർദ്ധക്യത്തിലും പച്ച വെച്ചും പുഷ്ടി പ്രാപിച്ചും ഇരിക്കട്ടെ. ഇന്ന് ദൈവവചനം കേട്ടപ്പോ നിങ്ങൾക്ക് തന്നെ ഒരു പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഉണ്ടായല്ലോ. ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ ആ 2 കൈ ഒന്ന് ചേർത്ത് പിടിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ലവ് യു ജീസസ്, ലവ് യു ഫാദർ. ഞങ്ങളുടെ കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗമുള്ള ഭാഗത്ത് യേശുവിൻ്റെ കൈ ഇപ്പോൾ വെക്കണം. അവരുടെ കടബാധ്യതയുള്ള മേഖലയിൽ യേശുവിൻ്റെ സ്പർശനം ഉണ്ടാകണം. അവരുടെ കുടുംബത്തിലെ ശാപങ്ങൾ മാറിപ്പോകണം. വിട്ടുമാറാത്ത രോഗങ്ങൾ നീങ്ങിപ്പോകണം. ബാധ പോലെ ഇവരുടെ കുടുംബത്തെ പിന്തുടരുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളും പ്രാർത്ഥനയിൽ ഒഴിഞ്ഞു പോകട്ടെന്ന് പ്രാർത്ഥിക്കുക. വെളിച്ചത്തിൻ്റെ പ്രഭുവായ ക്രിസ്തുവേ, ആ വീടിനെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ.
ആ വ്യക്തിയെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ. തിരുസാന്നിധ്യം കൊണ്ട് നിറച്ചാട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ ഇവരും ഇവരുടെ കുടുംബവും ഇവരുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ പ്രയർ ടീം പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. ഈ ശുശ്രൂഷയെ സഹായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പ്രാർത്ഥിച്ച് സഹായിക്കാം. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ജീസസ് വോയിസിൻ്റെ ടി വി മിനിസ്ട്രിയെ നിങ്ങൾക്ക് സഹായിക്കാം. നിങ്ങൾ കൊടുക്കുന്നത് ദൈവരാജ്യത്തിൽ വിലയേറിയതാണ്. നിങ്ങൾ ഞങ്ങളെ വിളിക്കുക. താഴെ കാണുന്ന അഡ്രസ്സുകളിൽ നിങ്ങളുടെ ടൈത്ത്, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ ഓഹരി അയച്ചു തരിക. ദൈവരാജ്യം വളരട്ടെ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായി ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, ഹല്ലേലൂയ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം കളയാതെ നമുക്ക് അനേകരെ ദൈവവചനം കേൾപ്പിക്കാൻ ഇടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോഴും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹത്തിന്റെ 7 ദിനങ്ങൾ തിരുവനന്തപുരത്ത് April 24 to 30 സ്ഥലം പഞ്ചായത്ത് ഹാൾ വെള്ളയമ്പലം. അനുഗ്രഹ പ്രാർത്ഥനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ദിവസവും രാവിലെ 9 to 2 വൈകിട്ട് 6 to 8 April 28 ഞായർ ആരാധന. സ്ഥലം പാളയം പാണക്കാട് ഹാളിൽ രാവിലെ 9 to 2 വൈകിട്ട് 4 to 8 ബ്രദർ അനിൽ ജോർജ്, പാസ്റ്റർ ജോൺസൺ കുണ്ടറ, പാസ്റ്റർ സജിമോൻ ചെമ്മണ്ണൂർ, പാസ്റ്റർ നോബിൾ പി തോമസ്, ബ്രദർ ഫേസൻ റാന്നി, ബ്രദർ അനീഷ് പത്തനംതിട്ട എന്നിവർ ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.